നേതാവേ, ഫ്രഷ് പീസാ. എത്ര പേരെ ഞാൻ അയച്ചിട്ടുണ്ട്, അതിൽ ഒന്നിനെയല്ലേ പെണ്ണുപിള്ള ആക്കിയത്? എന്നെ വിശ്വസിക്കുന്നേ. അരമണിക്കൂറല്ലേ, തീർച്ചയായിട്ടും എത്തിയേക്കാം. എത്ര തരുമെന്നാ പറഞ്ഞേ? 3000 രൂപ തരുമെന്ന്. അതിൽ പി എക്ക് 300 കൊടുക്കണം, ഡ്രൈവറിന് 100 കൊടുക്കണം, പഴയ ബ്രോക്കറിനെ കട്ട് ചെയ്യാൻ 500 കൊടുക്കണം, വഴി പോലീസുകാരെ ചെക്ക് പോസ്റ്റിൽ പിടിച്ചാൽ 200 അവിടെ കൊടുക്കണം, ബംഗ്ലാവിലെ വാച്ച്മാന് 100 നിനക്ക് തരണം. ഇത്രയും സെറ്റപ്പ് ചെയ്യുന്ന എനിക്ക് ഒരു 500 രൂപയെങ്കിലും വേണ്ടേ? ഇത്രയെങ്കിലും കിട്ടിയില്ലെങ്കിലേ ഈ തൊഴിൽ പിന്നെ ഞാൻ എന്തിനാ ചെയ്യുന്നേ? എടോ മൈനറേ, ആ പെണ്ണ് ആദ്യമായിട്ട് നമ്മളെ വിശ്വസിച്ച ഈ തൊഴിലേക്ക് വന്നിരിക്കുന്ന ഒരു 3000 രൂപയെങ്കിലും കിട്ടണ്ടേ അവക്ക്? ഫ്രഷാ, രാത്രി മുഴുവൻ ഉണ്ടാവുന്നു പറഞ്ഞ ഒരു 5000 രൂപ ചോദിച്ചു നോക്ക്. നേതാവേ, അപ്പൊ അങ്ങനെ ചെയ്യാ, ഇപ്പൊ തന്നെ അയച്ചേക്കാം. ഈ പെണ്ണിന്റെ ഒരു ഭാഗ്യവാ ശരിയെന്ന് അയാൾ പറഞ്ഞു. ഞാൻ പോയി വണ്ടി ഏർപ്പാട് ചെന്ന് വണ്ടി റെഡിയാക്ക. നില, ഇങ്ങോട്ട് വന്നേ, അടുത്ത് വാ മോളെ. ദേ നോക്ക്, ആദ്യമായിട്ട് പോകുന്നതാ, പ്രശ്നം ഉണ്ടാക്കാതെ മിടുക്കിയായിരിക്കണം. ഈ തൊഴിലിൽ അങ്ങനെ കയറ്റം ഇറക്കമൊക്കെ ഉണ്ടാവും, അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും. കല്യാണം കഴിയാത്തവനാണെങ്കിൽ കാമുകിയായിരുന്നു, കല്യാണം കഴിഞ്ഞവനാണെങ്കിൽ മറ്റൊരു ഭാര്യയായിട്ട് നിന്നു. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടല്ലോ, ഭാര്യയെ ഇഷ്ടമുള്ളവൻ പോലും സ്വത്ത് വില്ലിലാ എഴുതി വെക്കാറുള്ളത്. പക്ഷെ നിന്നെപ്പോലൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടാ എല്ലാം വിറ്റവൻ കൈ തരും. അതാണ് നമ്മുടെ തൊഴിലിന്റെ മഹത്വം. എന്തിനാടി നിന്റെ മുഖം ഇങ്ങനെ വീർപ്പിച്ചു വെച്ചിരിക്കുന്നേ? നമ്മുടെ മനസ്സിൽ എത്ര ദുഃഖമുണ്ടെങ്കിലും മുഖത്തത് കാണിക്കാനേ പാടില്ല. ഗോദാവരി, ഗോദാവരി, ഇവളെ വേണ്ട വിധത്തിൽ അണിയിച്ചൊരുക്കി കൊണ്ടുവാ. പോ മോളെ, പോയിട്ട് വാ. ആ വാ. കണ്ടില്ലേ എന്ത് ഭംഗിയാ നിന്നെ കാണാനായിട്ട്. വാ പതുക്കെ വാ, നോക്കി. എന്റെ ഈശ്വര, ഇത്രയും സൗന്ദര്യം എവിടുന്നാടി നിനക്ക്? നിന്റെ പേരെന്താന്നാ പറഞ്ഞ? നീല. നീലാവോ? രാത്രി വന്നിട്ട് രാവിലെ കാണാതെ പോകുന്നതോ? അത് വേണ്ട, ഞങ്ങൾക്ക് വേണ്ടി ലക്ഷ്മി എന്ന് മാറ്റിക്കും. എങ്കിൽ മാത്രമേ അടുത്തടുത്ത പാർട്ടി എടുത്തുനിന്ന് പൈസ കൂടുതൽ വാങ്ങിക്കാൻ പറ്റൂ. നോക്കിയോ, പൈസ വരാൻ പോവാ, ലക്ഷ്മി അല്ലേ. ശരി, പോയിട്ട് വാ. ഏയ് നിക്ക്, ഈ തൊഴിലിന് ഇതിന്റെ ആവശ്യമില്ല. നമ്മുടെ തൊഴിൽ ചെയ്യുന്നവരെ നിത്യ കല്യാണി എന്നാണ് പറയാറ്. നമ്മുടെ അടുത്ത് വരുന്നവർ മാറിയാലും നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെയാ. എന്നും കല്യാണം, എന്നും ആദ്യരാത്രിയാ. നിന്റെ അലങ്കാരം താറുമാറായാലും അഴക് പോകരുത്, ഒന്ന് മനസ്സിലാക്കിക്കോ. എവിടെ പോയാലും കല്യാണം കഴിഞ്ഞിട്ടില്ല, ഇതാണ് ഫസ്റ്റ് ടൈം എന്ന് പറയണം. ആണുങ്ങളെ എല്ലാവരെയും ചുമ്മാ അങ്ങ് പറ്റിക്കാൻ പറ്റില്ല, അവരോട് ചോദിച്ചാലേ ഇതാ ഫസ്റ്റ് ടൈം എന്നാ അവര് പറയുന്നത്. ഒന്ന് പോടും. ശരി മോളെ, നീ പോയിട്ട് വാ. നീല, വാ അകത്തു വാ. എന്തൊരു സൗന്ദര്യം നിനക്ക്! ചന്ദനത്തിന്റെ കളറാണല്ലോ. ഏ, നിന്റെ കൈ കൊണ്ട് ഈ ബട്ടൺ ഒന്ന് അഴിച്ചേ. ആഹാ, കൊള്ള. അങ്ങനെ. ഹ,
അടിപൊളി മണം. രണ്ടു മണിക്കൂറിൽ ഒരിക്കൽ ഈ ഗുളിക കൊടുക്കണം, ഇല്ലെങ്കിലേ സിറ്റുവേഷൻ മോശമാവും, ഫിക്സ് വരാൻ സാധ്യതയുണ്ട്. എനിക്ക് പോണം. ഫുൾ നൈറ്റ് എന്നാണല്ലോ അവനോട് പറഞ്ഞത്. 10 മിനിറ്റിനുള്ളിൽ തിരിച്ചു വരാം. ഷൺമുഖ, എനിക്ക് ദാ മരുന്ന് കഴിക്ക. കിടന്നു. പറഞ്ഞ പോലെ തന്നെ നീ എത്തിയല്ലോടി. നിന്നെ പോലുള്ള കുടുംബിനികളോടുള്ള സുഖം വലിയ സുഖം തന്നെയാ. കുപ്പയിൽ മുളച്ചാലും കൂണിന് കുറച്ച് രുചി കൂടുതലായിരിക്കും. KPR പറഞ്ഞതെല്ലാം ഞാൻ അനുസരിച്ചു. അതിനുശേഷം KPR തന്ന വീട്ടിൽ ഞാനും ഷൺമുഖവും താമസിച്ചു. എങ്ങനെയൊക്കെയോ ജീവിക്കണം എന്ന് ആഗ്രഹിച്ച ജീവിതം ദിശ മാറിപ്പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ മരുന്ന് വാങ്ങിച്ചോണ്ട് വരൂ ഷൺമുഖ, ഞാനിപ്പോ വരാം. കാശന്നേ. ₹200 ഇവിടെ കുറവുണ്ടല്ലോ. ഡോക്ടർ ട്രിപ്പ് ഇടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു നാൾ ഇവിടെ ഇരിക്കട്ടെ, ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ പോവാം, പിന്നെ വല്ലതും വന്നാൽ മതി. വരുമ്പോ മറക്കാതെ ഈ മരുന്നൂടെ വാങ്ങിച്ചോണ്ട് വരണേ. വില കയറ്റം കണ്ട നമുക്കിപ്പോ ശരിയാ വരുന്നത്. എങ്ങനെ വാങ്ങിക്കും? ഞാൻ ജോലിക്ക് പോവാ. നാളെ അവസാനത്തെ ദിവസം, നാളെ റേഷനും അരിയും സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. ഞാൻ പോയിട്ടുന്നില്ല. Huh?
കവിത, ഞാനും വരുന്നു. നിനക്ക് റേഷൻ കട, എനിക്ക് മരുന്ന് കട.